എൻ്റെ പേര് ലീമ മേരി വിധു തിരുമൂലപ്പുരം ബാലിക മഠം ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രൂപാന്തരീകരണ പ്രക്രിയ എന്നതിനെ പറ്റിയുള്ള ഒരു ആണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എത്ര മനോഹരമാണ് നാം ജീവിക്കുന്ന നമ്മുടെ ഭൂമി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കടമ നാം ഓരോരുത്തരുടെ ഈ ലോകവും സകല ജീവജാലങ്ങളിൽ സൃഷ്ടിച്ച ഈശ്വരൻ ജീവികൾക്ക് നൽകിയ രൂപവും നിറവും വളർച്ച ഘട്ടങ്ങളും കൗതുകം ഉണർത്തുന്നതും അത്ഭുതം ഉണ്ടാക്കുന്നതുമാണ് ചില ജീവികളുടെ ജീവിത ചക്രത്തിൽ രൂപാന്തരീകരണ പ്രക്രിയ ഉണ്ടാകുന്നു രൂപാന്തരീകരണ പ്രക്രിയ എന്താണെന്ന് നോക്കാം മനുഷ്യരെയും മൃഗങ്ങളെയും നോക്കുകയാണെങ്കിൽ അവയുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടായിരിക്കും എന്നാൽ ചില ജീവികളുടെ മുട്ട കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതാണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചില വളർച്ച ഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം രണ്ടു വിധത്തിലുള്ള രൂപാന്തരണമാണ് ഉള്ളത് പൂർണ്ണ രൂപാന്തരണവും പിന്നെ അപൂർണ രൂപാന്തരണവും പൂർണ്ണരൂപാന്തരണം എന്താണെന്ന് നോക്കാം പൂർണ്ണരൂപാന്തരണത്തിൽ മുട്ടു വിഴിഞ്ഞു പുറത്തു വരുന്ന ജീവിക്ക് മാതൃജീവിയുമായി യാതൊരു സാദൃശ്യവും ഉണ്ടായിരിക്കുകയില്ല ഇതിനെ ലാർവ എന്ന് പറയുന്നു ലാർവ പ്യൂപ്പയായി മാറുന്നു പ്യൂപ്പഘട്ടം പൂർണ്ണ രൂപാന്തരണത്തിൽ മാത്രമേ കാണുകയുള്ളൂ ഉദാഹരണം പൂമ്പാറ്റ ഇനി അപൂർണ വിരിഞ്ഞുണ്ടാകുന്ന ജീവിക്ക് മാതൃജീവിയുമായി വളരെയധികം സാദൃശ്യം കാണപ്പെടുന്നു ഇതിനെ നിംഫ് എന്ന് പറയുന്നു അപൂർണ രൂപാന്തരണത്തിൽ രൂപഘട്ടം ഇല്ല ഉദാഹരണം പാറ്റ പൂർണ്ണ രൂപാന്തരണം നടക്കുന്ന പൂമ്പാറ്റയുടെ ജീവിതചക്രം നോക്കാം പ്രാണി ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളാണ് പൂമ്പാറ്റകൾ ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പൂർണ്ണരൂപാന്തരണത്തിലൂടെയാണ് നടക്കുന്നത് നാല് ഘട്ടങ്ങളാണ് ചിത്രശലഭത്തിന്റെ ജീവിതചക്രത്തിലുള്ളത് ആ നാല് ഘട്ടങ്ങളാണ് മുട്ട ലാർവ പ്യൂപ്പ ചിത്രശലഭം സാധാരണയായി ഇലയുടെ അടിവശത്താണ് മുട്ടയിടാറുള്ളത് കൂടുതൽ മുട്ടകളും പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ളതായിരിക്കും വിരിയുന്നതിന് മുന്നേ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നു രണ്ട് തൊട്ട് ആറ് ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് പൂമ്പാറ്റ പുഴുക്കൾ പുറത്തിറങ്ങും ഈ പുഴുക്കളെയാണ് ലാർവ എന്നു പറയുന്നത് ലാർവയുടെ ആദ്യ ഭക്ഷണം മുട്ട പുറന്തോടാണ് ഇലകളാണ് പിന്നീടുള്ള ഭക്ഷണം ലാർവ പൂർണ്ണ വളർച്ചയിൽ എത്തുമ്പോൾ ലാർവയുടെ ഭാരം വർദ്ധിച്ചിരിക്കും ഇതോടെ ലാർവ ഭക്ഷണം നിർത്തുന്നു അതിനുശേഷം പ്യൂപ്പാവസ്ഥയിൽ സമാധിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കും അഞ്ചു തൊട്ട് പതിനഞ്ച് ദിവസങ്ങൾക്കകം ലാർവ ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയം ഉണ്ടാക്കിയ ഒരു ഉറി സമാധിയിൽ ഇരിക്കുന്നു ഈ അവസ്ഥക്കാണ് പ്യൂപ്പ എന്ന് പറയുന്നത് പ്യൂപ്പ അവസ്ഥയിൽ എത്തിയ ലാർവകൾ ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് പൂർണ്ണ വളർച്ചയിൽ എത്തുകയും ചിത്രശലഭം കൂടുപൊടിച്ച് പുറത്തു വരികയും ചെയ്യും നമ്മുടെ കണ്ണിനും കരളിനും ആനന്ദം ഉണ്ടാക്കുക മാത്രമല്ല പൂമ്പാറ്റകളുടെ നിയോഗം നമ്മുടെ പരിസ്ഥിതിക്ക് ആവശ്യമായ ഒരു ഘടകമാണ് പൂമ്പാറ്റകൾ അവ പരാഗണത്തെ സഹായിക്കുക വഴി ഭൂമിയിലെ മറ്റ് ജീവികളുടെ ഭക്ഷണം ഉറുപ്പാക്കുകയും ആഹാര ശൃംഖലയിലെ ഒരു കണ്ണിയാകുകയും പരിസ്ഥിതി സന്തുലനം നിലനിർത്തുകയും ചെയ്യുന്നു ലാർവ ഭക്ഷിക്കുന്ന സസ്യങ്ങളുടെ നാശം കീടനാശിനി തുടങ്ങിയ രാസവസ്തുക്കളുടെ ഉപയോഗം വനനശീകരണം കച്ചവടത്തിനും ഗവേഷണത്തിനും വേണ്ടിയുള്ള വേട്ടയാടലുകൾ ഇവയെല്ലാം ചിത്രശലഭങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു എങ്ങനെ ഇവയെ സംരക്ഷിക്കാം വീടിൻ്റെ മുറ്റത്തും സ്കൂളുകളിലും പൂമ്പാറ്റത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കുക ചെടികൾ നട്ടു വളർത്തുക കീടനാശിനിയുടെ ഉപയോഗം നിയന്ത്രിക്കുക വനനശീകരണം തടയുക തുടങ്ങി പല വഴിയിലൂടെ പൂമ്പാറ്റകളെ സംരക്ഷിക്കാം എൻ്റെ സ്കൂളിൽ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് നമുക്ക് വേറൊരു ജീവിയെ പരിചയപ്പെടാം പറക്കാനും നടക്കാനും സാധിക്കുന്ന ഒരു ചെറുപ്രാണിയാണ് പാറ്റ ഇവ പകർച്ചവ്യാധികൾ പകർത്തുന്ന ജീവികളിൽ ഉൾപ്പെട്ടതാണ് പാറ്റകൾക്ക് തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാൻ കഴിയും പാറ്റയുടെ രക്തത്തിന് നിറമില്ല അന്റാർട്ടിക്ക ഒഴികെ എല്ലായിടത്തും പാറ്റകളെ കാണാം വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ആണ് പാറ്റകൾ ജീവിക്കുന്നത് പാറ്റയ്ക്ക് മൂന്ന് വളർച്ച ഘട്ടങ്ങളുണ്ട് മുട്ട നിംഫ് വലിയ പാറ്റ അപൂർണ രൂപാന്തരണം ആണ് പാറ്റയിൽ നടക്കുന്നത് മുട്ട വിരിഞ്ഞ് നിംഫുകളാണ് ഉണ്ടാകുക വെള്ളപ്പാറ്റ കുഞ്ഞുങ്ങൾ ഉറപ്പൊഴുക്കൽ നടത്തി വളർന്ന് പൂർണ്ണ പാറ്റയാകാൻ സാധാരണ മൂന്ന് നാല് മാസം എടുക്കും എങ്ങനെ പാറ്റകളെ നിയന്ത്രിക്കാം എപ്പോഴും വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക എല്ലാ പാറ്റകളും അപകടകാരികളല്ല കാടുകളിൽ കാണപ്പെടുന്ന പാറ്റകൾ ഭംഗിയുള്ളവയാണ് അവയെ പ്രൊഫഷണൽ റീസൈക്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത് കാരണം ഏതൊരു വസ്തുവിനെയും ഭക്ഷിക്കുവാനും ദഹിപ്പിക്കുവാനും നൈട്രജൻ കാർബോൺ ഹൈഡ്രജൻ എന്നിവയാക്കി പ്രകൃതിയിൽ ലയിപ്പിക്കുവാനും കഴിയുന്നു നമ്മൾക്ക് മറ്റൊരു ജീവിയെ പരിചയപ്പെടാം കൊതുക് ജന്തു സാമ്രാജ്യത്തിൽ കീടവർഗത്തിൽപ്പെട്ട ഇനമാണ് കൊതുക് ഈച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്നത് കൊതുകാണ് മലമ്പനി ഡെങ്കിപ്പനി മന്ത് ചിക്കുൻഗുനിയ ജപ്പാൻ ജ്വരം എന്നീ രോഗങ്ങൾ പരത്തുന്നത് കൊതുകുകളാണ് പെൺകുതുകൾ മാത്രമാണ് രക്തം കുടിക്കുകയും രോഗം പരത്തുകയും ചെയ്യുന്നത് കൊതുകിൻ്റെ ജീവിതത്തിൽ നാല് ഘട്ടങ്ങളുണ്ട് മുട്ട കൂത്താടി സമാധി മുതിർന്ന കൊതുക് ഇത് പൂർണ്ണ രൂപാന്തരീകരണ പ്രക്രിയയാണ് ഏഴ് മുതൽ പതിനാല് ദിവസം വേണം മുട്ടയിൽ നിന്നും കൊതുക് ആയി മാറാൻ മുട്ട കൂത്താടി സമാധി എന്നീ ഘട്ടങ്ങൾക്ക് വെള്ളത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ശുദ്ധജലം മഴവെള്ളം മലിനമായ വെള്ളം ഒഴുകുന്ന വെള്ളം കുളവാഴയുടെ സാന്നിധ്യം ഇവ ഏതെങ്കിലും കൊതുകിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ആവശ്യമാണ് പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം കൊതുകുകൾ സസ്യങ്ങളുടെ ചാറാണ് ഭക്ഷണമായി കഴിക്കുന്നത് പെൺകുതുകൾ മുട്ടയിടാനുള്ള പോഷണത്തിനു വേണ്ടി മാത്രം ഉഷ്ണരക്തമുള്ള ജീവികളുടെ രക്തം വലിച്ചു കുടിക്കുന്നു കൊതുകുകൾ ആണ അപകടകാരികൾ ബാക്കി കൊതുകുകൾ തേരും ചെടികളുടെ നീര് കുടിച്ച് ജീവിക്കുന്നവരാണ് കൊതുകുകളെ ഇല്ലാതെയാക്കാൻ ഉള്ള മാർഗങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക കുടിവെള്ളം മൂടി സൂക്ഷിക്കുക ഇങ്ങനെ പല രീതിയിലും കൊതുകുകളെ നിയന്ത്രിക്കാം എല്ലാം കൊതുകുകളും ദുഷ്ടന്മാരല്ല ചില കൊതുകുകൾ പരാഗണത്തിനു സഹായിക്കുന്നു കൊതുകുകളുടെ ലാർവകൾ മീനുകൾക്കും മറ്റും ഭക്ഷണമാകാറുണ്ട് നമുക്ക് മറ്റൊരു ജീവിയെ പരിചയപ്പെടാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേരെന്താണ് തവള ഇതിനെ ഉഭയജീവി എന്നാണ് പറയുന്നത് തവളകൾ ജലാശയത്തിലോ ജലാശയത്തിന് അടുത്തുള്ള സ്ഥലങ്ങളിലോ മാളങ്ങളിലോ കുഴികളിലോ മരുഭൂമിയിൽ വരെ കാണപ്പെടുന്നുണ്ട് എന്നാൽ മഞ്ഞു മുടിക്കെടുക്കുന്ന ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നില്ല തവളയുടെ ജീവചക്രത്തിലെ ഘട്ടങ്ങളാണ് മുട്ട വാൽമാക്രി കായാന്തരണം വളർച്ച എത്തിയ തവള തവളകൾ ജലത്തിലോ ജലം അടുത്തുള്ള സ്ഥലങ്ങളിലോ ആയിരിക്കും മുട്ടയിടുന്നത് മുട്ട വെരിഞ്ഞ് പുറത്തു വരുന്നവകൾ വാൽമാക്രികൾ എന്നറിയപ്പെടുന്നു വാൽമാക്രിക്ക് മാതൃജീവിയുമായി സാമ്യമില്ല പൂർണ്ണ വളർച്ച എത്തിയ തവള ആയി മാറുന്ന പ്രക്രിയയാണ് കായാന്തരണം വാൽമാക്രിക്ക് ആദ്യം കാലുകളും പിന്നീട് കൈകളും ഉണ്ടാകുകയും വാൽ ഇല്ലാതെയാകുകയും ചെയ്യുന്നു കാർഷിക വിളകൾക്കു ഹാനികരമായ നിരവധി കീടങ്ങളെയും പ്രാണികളെയും തവളകൾ തിന്നു നശിപ്പിക്കുന്നതിനാൽ ഇവയെ കർഷക മിത്രങ്ങളായി കണക്കാക്കാം കീടനാശിനികളുടെ ഉപയോഗം ഭക്ഷണത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കുമായി തവളകളെ കൊന്നൊടുക്കുന്നു ഇത് വൻതോതിൽ തവളകളുടെ വംശനാശത്തിന് കാരണമാകുന്നു തവളകളെ എങ്ങനെ സംരക്ഷിക്കാം കൃഷിയിൽ കീടനാശിനികളുടെ നിയന്ത്രണം കുളങ്ങളും നദികളും സംരക്ഷിക്കുക ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ തവളകളെ സംരക്ഷിക്കുവാൻ സാധിക്കും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാം അതിനായി നമുക്ക് പ്രവർത്തിക്കാം